പ്രസവമെന്നാൽ ഒരു കുഞ്ഞിൻ്റെ ജനനം മാത്രമല്ല, മറിച്ച് ഒരമ്മയുടെ ജനനം കൂടിയാണ്. അതിനാൽ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യ സംരക്ഷണത്തിന് പ്രത്യേകം കരുതൽ ആവശ്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് സൂതിക പരിചരണം എന്നത്. പ്രസവ കാലഘട്ടം മുതൽ വീണ്ടും ആർത്തവം വരെ വരുന്നയുള്ള കാലഘട്ടത്തെയാണ് സൂതിക എന്ന് പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾ പൊതുവെ ഒരേ സമയം വീടുകളിലും അതുപോലെ ഓഫീസുകളിലും ജോലി ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ശരീരത്തിന് വേണ്ട ശ്രദ്ധ കൊടുക്കുവാൻ സ്ത്രീകൾക്ക് പൊതുവെ സമയം കിട്ടാറുമില്ല. ഇത് അവരിൽ വാർദ്ധക്യമാകുന്നതിന് മുമ്പ് തന്നെ പല തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമാവുകയും ചെയ്യും. ശരീരത്തിന് വേണ്ടത്ര പോഷണങ്ങൾ ലഭിക്കാതെയും വേണ്ട ശ്രദ്ധ കൊടുക്കാതെയും ഇരിക്കുന്നത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നം, അതായത് കാൽഷ്യം, വൈറ്റമിൻ, പ്രോട്ടീൻ എന്നിവയുടെയൊക്കെ കുറവ് മൂലം അസ്ഥി തേയ്മാനം പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളുമായി എൻ്റെ അടുത്ത് ചികിത്സ തേടി വരുന്ന അനേകം പേരുണ്ട്. ഈ കാലഘട്ടത്തിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രസവശേഷം കിട്ടുന്ന ഏകദേശം 3 മാസം സമയം മാത്രമാണ് അവരുടെ ജീവിതത്തിലെ വിശ്രമവേള എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് അവരുടെ ശരീരത്തിന് വേണ്ട പരിചരണങ്ങൾ കൊടുക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. ദിവസങ്ങളോളം രക്തസ്രാവം, വയറിനു മേലെ വീണ സ്ട്രെച്ച് മാർക്കുകൾ, മുടി കൊഴിച്ചിൽ, വയറ് ചാടുമോ എന്ന ഭയം, ഇതെല്ലാം തന്നെ അമ്മ മനസ്സിനെ അലട്ടുന്ന കാര്യങ്ങളാണ്. ഈ ഒരു സമയത്താണ് അവർക്ക് പ്രസവരക്ഷാ മരുന്നുകൾ നൽകേണ്ടതും പ്രസവ ശുശ്രൂഷകൾ ചെയ്ത് തുടങ്ങേണ്ടതുമായ കാലം. അതുകൊണ്ട് തന്നെ ഇന്ന് സൂതിക പരിചരണത്തിൻ്റെ പ്രസക്തി വളരെയധികം വർദ്ധിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ഒരു സമയത്ത് ഗർഭാശയം ചുരുങ്ങുന്നതിന് സഹായിക്കുന്ന രീതിയിലുള്ള, മുലപ്പാൽ വർദ്ധിക്കുന്ന രീതിയിലുള്ള, ശാരീരികമായി വരുന്ന വേദനകളെ അല്ലെങ്കിൽ പ്രസവത്തോടനുബന്ധിച്ച് വരുന്ന ക്ലേശത്തെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ചികിത്സാരീതികളും ഔഷധങ്ങളും പോഷകാഹാരവുമാണ് നൽകേണ്ടത്. സൂതിക പരിചരണത്തിലൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീക്ക് വരും കാലങ്ങളിൽ ആരോഗ്യത്തോടെ ഇരിക്കുന്നതിനും സാധിക്കും. ഇന്ന് നമുക്ക് പ്രസവശേഷം സ്ത്രീകളുടെ ആരോഗ്യവും സൗന്ദര്യവും വീണ്ടെടുക്കുവാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഞങ്ങളിവിടെ ആയുസ്രയിൽ കുറേ വർഷങ്ങളായി പ്രസവ ശുശ്രൂഷ ചികിത്സകളായ വേദുകുളി, വേദുകിഴി എന്നിവയെല്ലാം ചെയ്തു വരാറുണ്ട്. എൻ്റെ അടുത്ത് പ്രസവശേഷം പ്രസവരക്ഷാ ചികിത്സയ്ക്കായി വരുന്ന സ്ത്രീകൾക്ക് ഞാൻ നൽകുന്ന ചികിത്സാ രീതിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. പ്രസവശേഷമുള്ള എണ്ണ തേച്ചുകുളി സ്ത്രീയുടെ സൗന്ദര്യ സംരക്ഷണത്തിൽ വളരെ പങ്കുവഹിക്കുന്നു. പേശികൾക്ക് ഉണർവും ബലവും കിട്ടുന്നതിനും ചർമ്മ സംരക്ഷണത്തിനും ഇത് സഹായിക്കുന്നു. എണ്ണയ്ക്ക് പകരം കുഴമ്പും ഉപയോഗിക്കാം. കുളിക്കുന്നതിന് മുമ്പ് ധന്വന്തരം കുഴമ്പ്, പിണ്ടതൈലം, സഹചരാതി തൈലം, മഹാനാരായണ തൈലം, ലാക്ഷാതി തൈലം എന്നിവ ഉപയോഗിച്ച് ശരീരമാസകലം ഉഴിച്ചിൽ നടത്തുന്നതും വളരെ ഫലപ്രദമാണ്. ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളായ കാൽമുട്ട് വേദന, കൈമുട്ട് വേദന, നടുവേദന, സന്ധിവേദന എന്നിവയെല്ലാം മാറുന്നതിന് വേദുകുളി വളരെയധികം പ്രയോജനം ചെയ്യും. മാംസപേശികൾക്ക് അയവും ദൃഢതയും വരുത്തുന്നതിനും നാഡീനരമ്പുകൾക്കുണ്ടാകുന്ന വലിച്ചിൽ മാറ്റി പൂർവ്വസ്ഥിതിയിൽ ഉണ്ടാകുന്നതിനും വേദുകുളി വളരെ പ്രയോജനം ചെയ്യും. വേദുവെള്ളം തയ്യാറാക്കുന്നതിനായി മൺകലം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. വേദുകുളിയും വേദുകിഴിയുമാണ് സൂതികയ്ക്ക് പ്രധാനപ്പെട്ട ചികിത്സകൾ. എരുക്ക്, വാദംകൊല്ലി, കരിനൊച്ചി, ആവണക്ക്, പുളിയില, മുരിങ്ങയില തുടങ്ങി ധാരാളം വാദഹര ഔഷധങ്ങളുടെ പച്ചിലകളിട്ട് തലേ ദിവസം തിളപ്പിച്ച് വെക്കുന്ന വെള്ളം വീണ്ടും ചൂടാക്കിയാണ് വേദുകുളിയിലും വേദുകിഴിയിലും ഉപയോഗിക്കുന്നത്. വേദുകിഴിക്കായി ഈ ഇലകളോടൊപ്പം നാരങ്ങ, വെളുത്തുള്ളി, ശതകുപ്പ തുടങ്ങി ധാരാളം ഔഷധങ്ങളും ചേർത്തുണ്ടാക്കുന്ന കിഴിയാണ് ഉപയോഗിക്കാറുള്ളത്. പ്രസവശേഷം കഴിഞ്ഞ ഉടൻ അമ്മയുടെ ശരീരം വളരെ ദുർബലാവസ്ഥയിലിരിക്കുന്നതിനാൽ തലനീരിറങ്ങാതിരിക്കുവാൻ മുടിയിൽ പുക കൊള്ളിക്കേണ്ടത് അത്യാവശ്യമാണ്. തേച്ച് കുളിക്കുന്നതിനായി പയർപൊടി, ഇഞ്ച, വാകപ്പൊടി എന്നിവ ഉപയോഗിക്കാവുന്നതാണ്. തലയിലൊഴിക്കുന്ന വെള്ളം ഉണക്ക നെല്ലിക്ക, രാമച്ചം, ചന്ദനം മുതലായവയിട്ട് തിളപ്പിച്ച് അത് തണുത്ത ശേഷം ഉപയോഗിക്കാം. നെറുകയിൽ രാസ്നാദിചൂർണം തിരുമുന്നത് നീരിറക്കത്തെ തടയുവാൻ സഹായിക്കും. പ്രസവശേഷം മുഖത്തും കഴുത്തിലും കറുത്ത പാടുകൾ വരുന്നതും നിറം മങ്ങുന്നതും പലരിലും സാധാരണമാണ്. മുഖത്തെയും കഴുത്തിലെയും നിറവ്യത്യാസം മാറ്റി പഴയ മുഖസൗന്ദര്യം വീണ്ടെടുക്കുവാൻ മുഖലേപനങ്ങൾ സഹായിക്കും. നമ്മുടെ ആശുപത്രിയിൽ ഉണ്ടാകുന്ന ഹരിചന്ദന ചൂർണവും ഹരിചന്ദന ലേപനവും ഇത്തരത്തിലുള്ള കറുത്ത നിറം മാറുന്നതിനും സ്ട്രെച്ച് മാർക്കുകളൊക്കെ മാറുന്നതിനും വളരെയധികം ഗുണകരമാണ്. പ്രസവരക്ഷയ്ക്കുള്ള മരുന്നുകൾ ദഹനശക്തിയെ വർദ്ധിപ്പിക്കുകയും ഗർഭാശയ ശുദ്ധി വരുത്തുകയും മുലപ്പാൽ വർദ്ധിപ്പിക്കുകയും
ഹോർമോൺ സന്തുലിതാവസ്ഥയെ നിയന്ത്രിക്കുകയും ചെയ്യും. അമ്മയുടെ ആരോഗ്യം വീണ്ടെടുക്കുവാൻ ലേഹ്യങ്ങളും അരിഷ്ടങ്ങളും കഷായങ്ങളും ഗുളികകളും അടങ്ങുന്ന പ്രസവരക്ഷയ്ക്കുള്ള മരുന്നുകൾ കഴിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ആയുർവേദത്തിൽ പ്രസവരക്ഷയ്ക്കായി ആദ്യഘട്ടത്തിൽ വാദഹരങ്ങളായ ഔഷധങ്ങളായ ധന്വന്തരം കഷായം, വിദാര്യാദി കഷായം, ദശമൂല കഷായം, ധന്വന്തരം ഗുളിക, ദശമൂലാരിഷ്ടം, ജീരകാരിഷ്ടം, ധന്വന്തരാരിഷ്ടം, ദ്രാക്ഷാരിഷ്ടം, അശോകാരിഷ്ടം എന്നിവയൊക്കെ അവസ്ഥയ്ക്കനുസരിച്ച് അകത്തേക്ക് കഴിക്കുന്നതിനായി ഉപയോഗിക്കാറുണ്ട്. അടുത്ത ഘട്ടത്തിൽ ശരീരപുഷ്ടിക്ക് വേണ്ടിയുള്ള വിദാര്യാദികൃതം, ചവനപ്രാശം, അശ്വഗന്ധാദി ലേഹ്യം, തെങ്ങും പൂക്കിലാദി ലേഹ്യം, കുറിഞ്ഞിക്കുഴമ്പ്, കുറുക്കുമരുന്ന് എന്നിവയൊക്കെ ഉപയോഗിക്കാറുണ്ട്. പ്രസവശേഷം ചിലരിൽ വയറുവേദനയും നടുവേദനയും സ്ഥിരമായി കാണാറുണ്ട്. സിസേറിയൻ കഴിഞ്ഞവരിൽ സ്റ്റിച്ച് ഉണങ്ങുവാൻ കുറഞ്ഞത് ഒന്നര മാസമെങ്കിലും എടുക്കും. ഈ കാലയളവിൽ വയറുവേദന ഉണ്ടാകാം. സുഖപ്രസവത്തിലൂടെ ഭാരം കൂടുതലുള്ള കുഞ്ഞിന് ജന്മം നൽകുന്ന അമ്മമാരിൽ നടുവേദന കാണാറുണ്ട്. പക്ഷേ ഇത് അധികകാലം നീണ്ടു നിൽക്കാറില്ല. സിസേറിയൻ സമയങ്ങളിൽ നട്ടലിനെടുക്കുന്ന ഇഞ്ചക്ഷൻ നടുവേദനയ്ക്ക് കാരണമാകണമെന്നില്ല. എന്നാൽ അതിനുശേഷം വിശ്രമമില്ലാത്തത് നടുവേദനയ്ക്ക് കാരണമാകാം. പ്രസവശേഷം കുറച്ച് നാളെങ്കിലും ഇരിക്കുമ്പോൾ നടുവിന് തലയണയോ മറ്റോ വെച്ച് സപ്പോർട്ട് നൽകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുനിഞ്ഞുള്ള ജോലികൾ ചെയ്യുമ്പോൾ നേരെ താഴേക്ക് കുനിയാതെ മുട്ടുമടക്കി കുനിയുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഭാരമുള്ള വസ്തുക്കൾ എടുക്കുന്നത്, കുത്തനെയുള്ള പടികൾ കയറുന്നത് ഒക്കെ ഒഴിവാക്കുക. ഇനി പ്രസവശേഷം സ്ത്രീകൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. അമ്മയുടെ മുലപ്പാലാണ് കുഞ്ഞിൻ്റെ ഏക ഭക്ഷണം. കുഞ്ഞിന് ആവശ്യമായ സകല പോഷണ മൂല്യങ്ങളും മുലപ്പാലിൽ സമ്പുഷ്ടമായിരിക്കണം. അമ്മയുടെ ആഹാരമാണ് പരിണമിച്ച് മുലപ്പാലായി മാറുന്നത്. അതിനാൽ അമ്മയുടെ ഭക്ഷണം വളരെയധികം പ്രാധാന്യമർഹിക്കുന്നു. പാൽ, മുട്ട, ചെറുപയർ, ഇലക്കറികൾ, ഉലുവാക്കഞ്ഞി, പഴവർഗ്ഗങ്ങൾ തുടങ്ങിയവയൊക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ ശരീരബലം വർദ്ധിപ്പിക്കുന്നതിനും മതിയായ അളവിൽ സമ്പുഷ്ടമായ പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. അതുകൊണ്ട് ഇവയെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മിക്കവാറുമുള്ള സ്ത്രീകളെയെല്ലാം തന്നെ അലട്ടുന്ന മറ്റൊരു പ്രശ്നമാണ് പ്രസവശേഷമുള്ള മുടികൊഴിച്ചിൽ. കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന ക്ഷീണം, പോഷകാഹാരക്കുറവ് എന്നിവ മുടികൊഴിച്ചിലിന് കാരണമാകാം. വൈറ്റമിനുകൾ ധാരാളമടങ്ങിയ ഭക്ഷണം കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മുട്ടയുടെ വെള്ള, കൂണ്, പാല്, ചീരയില, മുരിങ്ങയില, മത്തയുടെ ഇല എന്നിവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇരുമ്പ് ചീനിച്ചിട്ടിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം കോവയ്ക്കായിട്ട് നന്നായി മൂപ്പിച്ച് കഴിക്കുന്നത് പാലുണ്ടാകുന്നതിന് വളരെ ഗുണകരമാണ്. ചിലരിൽ മൂത്രതടസ്സം, മലബന്ധം എന്നിവ അനുഭവപ്പെടാറുണ്ട്. മൂത്രസഞ്ചിയുടെ നാടികൾക്ക് പ്രസവ സമയത്തുണ്ടാക്കുന്ന ക്ഷതവും ഹോർമോൺ വ്യതിയാനവും മൂത്രതടസ്സത്തിന് കാരണമാകാം. പ്രസവശേഷമുള്ള മലബന്ധം ഒഴിവാക്കുന്നതിനായി ഏകദേശം 10-15 ഗ്ലാസ് വരെ വെള്ളം ദിവസവും കുടിക്കുക. ധാരാളം നാരുകളടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തുക. അയണിൻ്റെ അംശം കൂടുതലുള്ള ഇലക്കറികൾ, ഈത്തപ്പഴം, ശർക്കര, നട്ട്സ് എന്നിവ കഴിക്കുന്നത് വിളർച്ച മാറ്റുന്നതിന് സഹായിക്കും. തവിടോടുകൂടിയ അരി കഴിക്കുന്നതിലൂടെ വൈറ്റമിൻ ബിയും ശരീരത്തിലെത്തും. കാൽഷ്യം ധാരാളമടങ്ങിയ പാൽ, പാൽ ഉൽപ്പന്നങ്ങൾ, ഇലക്കറികൾ, ചെറിയ മത്സ്യങ്ങൾ എന്നിവ ഒഴിവാക്കരുത്. അമ്മയുടെ ശരീരത്തിലെ കാൽഷ്യത്തിൻ്റെ അളവ് നിലനിർത്തുന്നതിനോടൊപ്പം മുലപ്പാലിലൂടെ കുഞ്ഞിൻ്റെ എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് കാൽഷ്യം വളരെ ഗുണകരമാണ്. ശിശുവിന് ഉൾക്കൊള്ളുന്നതിനായി അടിവയറ്റിലെ പേശികൾ അയഞ്ഞു പോകുന്നതാണ് പ്രസവശേഷം വയറ് ചാടുന്നതിന് കാരണമാകുന്നത്. ഇതിനായി പ്രസവശേഷം 6 ആഴ്ച മുതൽ ചെറിയ തോതിലുള്ള വ്യായാമങ്ങൾ ആരംഭിക്കണം. ഇത് വയറ് കുറയ്ക്കുക മാത്രമല്ല കാലുകളിലെ രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്നതിന് ഒഴിവാക്കുകയും ചെയ്യും. നടത്തം, യോഗാസനങ്ങൾ എന്നിവ ശീലിക്കുകയാണ് ഏറ്റവും ഗുണകരം. പ്രസവശേഷം വയറ് കുറയ്ക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം ചെറിയ രീതിയിലുള്ള വ്യായാമമാണ്. മലന്നുകിടന്ന് കാലുകൾ വളരെ സാവധാനം മുകളിലേക്ക് ഉയർത്തുക. ഏകദേശം 5-6 സെക്കൻഡ് അവിടെ ഹോൾഡ് ചെയ്തതിന് ശേഷം വളരെ സാവധാനം അത് താഴേക്ക് വെക്കുക. ഇത് ദിവസവും ഏകദേശം 1-25 പ്രാവശ്യം ചെയ്യുന്നത് വയറ് കുറയുന്നതിന് വളരെ ഫലപ്രദമായ ഒരു വ്യായാമമാണ്. എന്നാൽ സിസേറിയൻ കഴിഞ്ഞവർ ഉടനെ തന്നെ വ്യായാമത്തിൽ ഏർപ്പെടരുത്. കൃത്യമായ വിശ്രമത്തിലൂടെയും വ്യായാമത്തിലൂടെയും ഭക്ഷണ രീതിയിലൂടെയും പ്രസവശേഷം സ്ത്രീകൾക്ക് അവരുടെ ആരോഗ്യവും സൗന്ദര്യവും വീണ്ടെടുക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി ഷെയർ ചെയ്യുക. സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിലൂടെയും വാട്സപ്പിലൂടെയും അറിയിക്കുക. നന്ദി.